വിശദമായ വാർത്തയിലേക്ക്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘത്തിലേക്ക് മലയാളികൾക്ക് വാതിൽ തുറക്കുന്നത് ദമാജ് സലഫിസമാണ് എന്ന വെളിപ്പെടുത്തൽ. മലയാളികളെ IS ക്യാമ്പിലെത്തിക്കുന്ന ആളെന്ന് അന്വേഷണ ഏജൻസികൾ കരുതുന്ന അബ്ദുൾ റഷീദ് അബ്ദുള്ളയുടെ പേരിലുള്ള സന്ദേശത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. നിരവധി ചെറുപ്പക്കാരെ കേരളത്തിൽ നിന്ന് IS-ൽ എത്തിച്ചത് കാസർകോടുകാരനായ അബ്ദുൾ റാഷിദ് അബ്ദുള്ളയാണെന്ന് NIA കണ്ടെത്തിയിരുന്നു. ഇടയ്ക്കിടെ ശബ്ദസന്ദേശങ്ങളിലൂടെ പ്രതികരിക്കുന്ന അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ പുതിയ സന്ദേശത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുണ്ട്. IS-ൽ എത്തിയ മലയാളികളെല്ലാം ദമ്മാജ് സലഫികളുടെ ക്ലാസുകളിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് സന്ദേശത്തിൽ പറയുന്നു. ഇത്തരം ക്ലാസുകളിൽ ജിഹാദിനെക്കുറിച്ചും പലായനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഫസ്റ്റ് ചിലപ്പോൾ മടവൂരിയായിരിക്കും, പിന്നെ കേരളമായിരിക്കും, പിന്നെ മനസ്സിലാവും കുറച്ചും കൂടി സത്യം, അപ്പൊ വിശുദ്ധത്തിലേക്ക് പോകും. പിന്നെ വിശുദ്ധത്തിൽ നിന്ന് കുറച്ചും കൂടി സത്യം മനസ്സിലാവുമ്പോൾ ഇതിലേക്ക് പോവാ ദമ്മാജിലേക്ക് പോകും. പിന്നെ എന്താണ് കുറച്ചും കൂടി അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് വരിക. അതന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ കാസർഗോഡ് നിന്ന് ഹിജറ ചെയ്ത് വന്ന ഓരോരാളുടെ ഹിസ്റ്ററി നോക്കിയാലും ഇതുപോലെ തന്നെയാണ്. IS-നെയും റാഷിദിനെയും തള്ളിപ്പറഞ്ഞുള്ള സലഫി നേതാവ് സക്കരിയ സുലാഹിയുടെ പുസ്തകത്തിന് മറുപടിയായാണ് റാഷിദിന്റെ പുതിയ ഓഡിയോ സന്ദേശം. ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങൾ സ്വീകരിച്ചിരുന്ന സുന്നി സൂഫി വിശ്വാസികൾക്കിടയിൽ മതശുദ്ധീകരണം നടത്തിയത് സലഫികളാണെന്ന് റാഷിദ് അബ്ദുള്ള പറയുന്നു. സക്കരിയ സുലാഹിയുടെ ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ യുദ്ധവും പലായനവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ ദമ്മാജികളാണ് ഏറ്റവും കൂടുതൽ ഈ ഹദീസുകൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ ഈ ഹദീസുകൾ ജിഹാദിന്റെ ഹദീസുകളും അതേപോലെ ഹിജറയുടെ ഹദീസുകളും ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇവരെ ക്ലാസ്സുകളിൽ പോയിരുന്നു. ഇവിടെ ഹിജറ ചെയ്ത് വന്ന ഓരോരാളും ഇവരുടെ എല്ലാ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സുന്നി സൂഫി വിശ്വാസികളായിരുന്നുവെങ്കിൽ ഇവർ ഒരിക്കലും IS-ലേക്ക് എത്തില്ലായിരുന്നുവെന്നും റാഷിദ് അബ്ദുള്ള പറയുന്നു. നമ്മൾ AP അല്ലെങ്കിൽ EK ഫാമിലിയിലാണെങ്കിൽ ഇപ്പോഴും AP-കളുടെ കൂടെയാണെങ്കിൽ എന്താണ് റാത്തീബും കുത്തറാത്തീബും അവരുടെ ഡിസ്കോ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് എന്താണ് നടക്കുന്നുണ്ടാവും. അല്ലാതെ ചിലപ്പം ദൗലത്തുൽ ഇസ്ലാമിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവര് സലഫികളെ എതിർക്കുന്നത്. ഇസ്ലാമിക രാജ്യത്തു നിന്നുള്ള 92-ാമത്തെ ഓഡിയോ എന്ന് പരിചയപ്പെടുത്തിയാണ് ടെലഗ്രാം വഴി സന്ദേശമെത്തിയത്. മുഹമ്മദ് ഷഹീദ്, News18, കോഴിക്കോട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, മലയാളികളെ IS-ലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. എപ്പോഴാണ് ഇങ്ങനൊരു സന്ദേശം ലഭ്യമായത്? ആരുവഴിയാണ് ഇങ്ങനൊരു സന്ദേശം എത്തിയത്? കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, ടെലഗ്രാം എന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സമൂഹ മാധ്യമം വഴിയാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ മലയാളി സംഘത്തിന്റെ നേതാവായ അബ്ദുൾ റാഷിദ് അബ്ദുള്ള നിരന്തരം ഈ പൊതുസമൂഹവും തങ്ങളുടെ അനുയായികളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഓഡിയോയിൽ തന്നെ പറയുന്നത് 92-ാമത്തെ ഓഡിയോ സന്ദേശമെന്ന് പറഞ്ഞാണ് ഈ ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഈ അബ്ദുൾ റാഷിദ് ഊന്നി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സലഫി ചിന്താഗതിയാണ്, അതല്ലെങ്കിൽ മതശുദ്ധീകരണ പ്രസ്ഥാനങ്ങളാണ് ഈ തീവ്ര വിഭാഗങ്ങളിലേക്ക്, തീവ്ര ആശയഗതികളിലേക്ക്, IS പോലുള്ള തീവ്ര ആശയഗതികളിലേക്ക് ആളുകളെ എത്തിക്കുന്നത്. ഈ തന്റെ കീഴിലുള്ള അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ എത്തിയ മലയാളി സംഘങ്ങളിൽ എല്ലാവരും തന്നെ ഈ കേരളത്തിലെ ഈ IS ഗ്രൂപ്പുകൾ, ഈ സലഫി ഗ്രൂപ്പുകൾ, തീവ്ര സലഫി ഗ്രൂപ്പുകളുടെ മതപഠന ക്ലാസുകളിൽ പങ്കെടുത്തവരാണെന്നുള്ളൊരു സ്ഥിരീകരണമാണ് ഇപ്പോൾ അബ്ദുള്ള റാഷിദ് അബ്ദുള്ള വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹം ഇയാൾ പറയുന്ന ഒരു കാര്യം, ഈ 4 ഘട്ടങ്ങളിലായാണ് IS-ലേക്കുള്ള വരവിനെ ഇയാൾ സൂചിപ്പിക്കുന്നത്. അതായത് കേരളത്തിൽ തന്നെ നിലവിൽ പ്രവർത്തിക്കുന്ന വിവിധ മുജാഹിദ് അല്ലെങ്കിൽ സലഫി സംഘടനാ ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ ഏറ്റവും തീവ്രത കുറഞ്ഞ ഗ്രൂപ്പ് മടവൂർ ഗ്രൂപ്പാണ്, ഹുസൈൻ മടവൂർ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പാണ്. അതിനുശേഷം കുറച്ചുകൂടി തീവ്രത ഉള്ള ചിന്താഗതിക്കാർ ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ MB പ്രശാന്ത് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ MB പ്രശാന്ത്, എന്തായാലും സലഫി ക്ലാസുകളിൽ പങ്കെടുത്തവരാണ് ഇത്തരത്തിൽ IS-ൽ പോയത് എന്നാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്നും വ്യക്തമാകുന്നത്. താങ്കളുടെ ഒരു നിരീക്ഷണം ഏത് രീതിയിലാണ്? ഈ റാഷിദിന്റെ ഈ വെളിപ്പെടുത്തല് പുതിയ കാര്യങ്ങളൊന്നും എന്തുകൊണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് നമ്മളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. സലഫിസമാണ് അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ഉൾപിരിവുകളാണ് ഈ IS-ലേക്ക് നയിച്ചത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കിയതാണ്. ഇതിന് ഇപ്പൊ ഒരു സ്ഥിരീകരണം ലഭിച്ചു എന്ന് മാത്രം ആണ് ഇതിന്റെ ഒരു പ്രാധാന്യം. ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു നിരീക്ഷണം വരാനുള്ള കാരണം ഈ സക്കറിയ സലാഹി എന്ന തീവ്ര സലഫി വിഭാഗത്തിലുള്ള അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു, IS-ന് എതിരെ ഒരു പുസ്തകം എഴുതിയിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് റാഷിദ് അബ്ദുള്ള ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പ് അയച്ചത്. അതിൽ അദ്ദേഹം ഊന്നി പറയുന്നത്, ഞങ്ങള് എല്ലാവരും തന്നെ സലഫി വിഭാഗത്തിൽ ഉണ്ടായിരുന്നു, ഇവരുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഹിജറ ചെയ്യാനുള്ള അല്ലെങ്കിൽ ജിഹാദ് ചെയ്യാനുള്ള ഒരു ഒരു ആവേശം അല്ലെങ്കിൽ അതിനുള്ള ഊർജം കിട്ടിയതെന്നുള്ള.
ഇത് പണ്ട് തന്നെ നിരീക്ഷിക്കപ്പെട്ട കാര്യമാണ്. കാരണം കേരളത്തില് ഉള്ള സുന്നി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സുന്നി സംഘടനകൾ പോലും പറഞ്ഞിരുന്ന കാര്യമായിരുന്നു ഈ ഐ എസിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്, ഐ എസിലേക്ക് എത്താൻ വേണ്ടിയിട്ട് യുവാക്കളെ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ സലഫി പ്രസ്ഥാനമാണ് എന്ന് ഇവിടുത്തെ സുന്നി സംഘടനകൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ ക്യാമ്പയിനുകൾ തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വാദം എന്നുള്ളത് ഐ എസ് സലഫി സംബന്ധമുള്ളതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ റാഷിദ് പറയുന്ന കാര്യം ഒരു പുതിയ കാര്യമല്ല, അത് കേരളത്തിൽ ഒരുപാട് കാലം ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അത് പറയാനുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടായത് ഈ സക്കറിയ സലാഹിയുടെ പുസ്തകം വരികയും അതിൽ പ്രകോപിതനായിട്ടാണ് ഈ റാഷിദ് അബ്ദുള്ള അദ്ദേഹത്തിന്റെ മറുപടി എന്ന രീതിയിലാണ് പറയുന്നത്, ഞങ്ങളെ വളർത്തിയത് നിങ്ങളാണ് എന്നുള്ളത്. വളരെയധികം നന്ദി ശ്രീ പ്രശാന്ത്. ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘത്തിലേക്ക് മലയാളികൾ വാതിൽ തുറക്കുന്നത് ദമാജ് സലഫിസം എന്നാണ് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ രംഗത്തെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളാണ് മുഹമ്മദ് ഷഹീദ നൽകിയത്.